പുന്തുറയിൽ നിയന്ത്രണങ്ങളിൽ ഇളവാവശ്യപ്പെട്ട് ജനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ജനങ്ങളെ സമാധാനിപ്പിക്കാൻ അധികൃതർ ശ്രമിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത് കുമാർ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് പൂന്തുറയിൽ, അതിലും കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ. പക്ഷേ ജനങ്ങൾ ഇതെല്ലാം ലംഘിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? പൂന്തുറയിൽ പ്രധാനമായും ഉള്ള ഈ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, പൂന്തുറയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ നിയന്ത്രണം കുറച്ച് കൂടുതലാണ്. അത് പ്രധാനമായും ഒരു പറയുന്നത് പൂന്തുറ മാത്രമല്ല, തൊട്ടടുത്ത മാണിക്കവിളാകം, വലിയപള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രോഗവ്യാപനം ഉണ്ടായിട്ടും പൂന്തുറ വാർഡിലാണ് കൂടുതലായി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപമായി വരുന്നത്. ഇവർക്ക് ഇപ്പോൾ ഈ നഗരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. പൂന്തുറയിൽ അതിനു മുമ്പ് തന്നെ സൂപ്പർ സ്പ്രെഡ് എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയ തോതിൽ പോലീസ് ഇറങ്ങി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ട് 500-ലധികം പോലീസ് അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രധാനമായും അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ഇപ്പോ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് അവർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങാനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ അനുമതി. പക്ഷെ പൂന്തുറക്കാർക്ക് പുറത്തിറങ്ങിയിട്ട് അതും വാങ്ങാനുള്ള സൗകര്യമില്ല. അവർക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിലാണ് കട തുറന്നിരിക്കുന്നത്. അങ്ങോട്ട് പോയപ്പോൾ പോലീസ് തടഞ്ഞു. പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ലംഘിച്ചുകൊണ്ട് ആൾക്കാരിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങി നിന്നുകൊണ്ട് ഒരു പോലീസിനോട് പ്രതിഷേധിക്കുകയാണ് പ്രധാനമായും ഇവരുടെ ഒരു ആക്ഷേപം. ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സൗകര്യമില്ല. അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കണം. പോലീസ് അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട ആക്ഷേപമാണ് പൂന്തുറ വാസികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സൂപ്പർ സ്പ്രെഡായ പൂന്തുറ പ്രദേശത്ത്, പൂന്തുറ മാത്രമല്ല മാണിക്കവിളാകത്തും തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഉള്ളതെല്ലാം പൂന്തുറ പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് എല്ലാം പൂന്തുറ എന്ന് പറയുന്നു എന്ന ആക്ഷേപവും ഈ പൂന്തുറ വാർഡിൽ ഉള്ള ആൾക്കാർക്ക് പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. വലിയ നിയന്ത്രണങ്ങളില്ല, നമുക്ക് സാധനങ്ങൾ പോലും വാങ്ങാൻ അനുവദിക്കുന്നില്ല. അത് പുറത്തിറങ്ങാൻ ഉള്ള അനുമതി, സാധനം വാങ്ങാനുള്ള അനുമതിയെങ്കിലും വേണമെന്ന ആവശ്യമാണ് പ്രധാനമായും പൂന്തുറവാസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതാണ് അതിനുവേണ്ടി പുറത്തിറങ്ങിയപ്പോൾ പോലീസ് അതിനെ അനുവദിക്കുന്നില്ല. അത് രാവിലെ പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു. ഇപ്പോൾ ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ് പോലീസിനെതിരെ. സുജയ, അജിത്ത്, പ്രാദേശിക വ്യാപനം വളരെ കൂടുതലാണ്, ഒരു സൂപ്പർ സ്പ്രെഡ് ആണ് പൂന്തുറയിൽ. ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങളെ വേണ്ട രീതിയിൽ ബോധവൽക്കരിക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ലേ? അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിച്ചു നൽകുമെന്നുള്ള ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലേ? അതൊക്കെ കൊണ്ടാണോ അവർക്ക് ഇത്തരത്തിൽ പ്രതിഷേധിക്കേണ്ടി വന്നത്? സുജയ, പ്രധാനമായും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം, ഇപ്പൊ നമുക്ക് അറിയാം, ഇന്നലെ തന്നെ 74 പേരാണ് അവിടെ പൂന്തുറയിൽ രോഗികളായി എത്തിയത്. ഏറ്റവും അധികം രോഗികൾ അവിടെ വരികയാണ് ഓരോ ദിവസവും. ആ പ്രദേശത്ത് പൂന്തുറ എന്ന് പറയുമ്പോൾ പൂന്തുറ വാർഡ് മാത്രമല്ല, തൊട്ടടുത്ത പ്രദേശങ്ങളിലടക്കം ആ പൂന്തുറ പ്രദേശങ്ങളിൽ മൊത്തമായി രോഗ വ്യാപനം സമ്പർക്കത്തിലൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പക്ഷേ അവർക്ക് അവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തുന്നില്ല എന്നാണ്. വളരെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളാണ് അവിടെ കൂടുതലായി താമസിക്കുന്നത്. അവർക്ക് അന്നുള്ള സാധനങ്ങൾ പോയി വാങ്ങുന്ന ശീലമാണ് പ്രധാനമായും ഉള്ളത്. പക്ഷേ അവർക്ക് വീടുകളിൽ എത്തിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രായോഗികമായും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ അവരുടെ ആക്ഷേപത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും പോലീസിന് വീടുകളിൽ എത്തിച്ച് നൽകാൻ കഴിയില്ല എന്ന് പോലീസ് ഇതിനകം തന്നെ അറിയിച്ചു. റവന്യൂ അധികൃതരടക്കം, കോർപ്പറേഷൻ അധികൃതരടക്കം അത് എത്തിക്കുമെന്ന് അറിയിച്ചെങ്കിലും അതൊന്നും നടക്കുന്നില്ല. അവരെല്ലാ ദിവസവും രാവിലെ പോയി സാധനങ്ങൾ വാങ്ങുന്നതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത് അനുവദിക്കുന്നില്ല. ഇന്ന് അവർ സംഘമായി എല്ലാവരും പുറത്തിറങ്ങി പോലീസിനോട് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ്. ഇപ്പോൾ റോഡിലിറങ്ങി ലോക്ക്ഡൌൺ ലംഘനം വരെ നടത്തിയിട്ട് അവർ റോഡിലിറങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ, അവശ്യ വസ്തുക്കൾ വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് പ്രധാനമായും പൂന്തുറവാസികൾ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ അധികൃതർ അജിത്ത് തുടരുക. പൂന്തുറക്കാരോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്താണ് അവരുടെ പ്രശ്നമെന്ന്. ഇപ്പോൾ പൂന്തുറയിൽ നിന്നും ഷാജി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷാജി, എന്താണ് അവിടെ പൂന്തുറയിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു സാഹചര്യം? എന്താണ് നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം? ഷാജിക്ക് കേൾക്കാമോ? അതെ, കേൾക്കാം. ഞാൻ ചോദിച്ചത് ഇപ്പോഴെന്താണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം? കാരണം ഈ ഒരു ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അങ്ങനെയുള്ള ഒരു സഹായവും ഉണ്ടായില്ലേ ഇവിടെ? ഇല്ല, ഈ പൂന്തുറക്കാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ, അതായത് ഈ പുത്തൻപള്ളിയിലെ ആദ്യം ഉണ്ടായ കേസ്, ഈ COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് പുള്ളിക്കാരൻ കന്യാകുമാരി എന്ന് മീനെടുത്ത് ഈ നാട്ടിൽ കൊണ്ടുവന്നതാണ്.
അപ്പം ഈ ആ പ്രദേശത്ത് ഉണ്ടായ ആളിന്റെ കോവിഡ് സ്ഥിരീകരിച്ചിട്ട് അവർ പറയുന്ന പേര് ഫുള്ളായിട്ട് പൂന്തുറ എന്നാ പറയുന്ന, കാരണം പൂന്തുറ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ളതല്ല, അത് അമ്പലത്തുറ പോസ്റ്റ് ഓഫീസ് പരിധിയിലുള്ളതാണ്. പക്ഷെ എന്നാലും അവിടെ ഉന്നയിക്കുന്നത് പൂന്തുറ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഈ സാധനങ്ങൾ മേടിക്കാൻ പുറത്ത് കടയിൽ പോകുമ്പോൾ അവർ പറയുന്നത് പൂന്തുറയാണോ എന്ന് ചോദിച്ചിട്ട് പൂന്തുറക്കാർക്ക് ഇവിടെ സാധനം തരില്ലെന്ന് പറഞ്ഞ് അടിച്ചോൾ പറഞ്ഞേക്കുക ചെയ്യുന്നത്. അതുപോലെ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറയുന്ന പൂന്തുറക്കാരാണോ നിങ്ങൾക്ക് ഇവിടെ ചികിത്സ ഇല്ലെന്ന് പറഞ്ഞ് തിരികെ വിടുകയാണ്. അവിടെ ഒരു സൂപ്പർ സ്പ്രെഡ്, അതായത് വലിയ രീതിയിൽ രോഗം വ്യാപിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ക്ലസ്റ്ററിനെ പൂന്തുറ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊക്കെ അറിയാമല്ലോ പൂന്തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകാടും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ മേഖലയാണ്. മാഡം, ഞാൻ പറയുന്നത് ഈ പൂന്തുറ എന്ന് പറയുന്നത് ആന്റിബോഡി ടെസ്റ്റ് ആണോ ഗവൺമെന്റ് ഉന്നയിക്കുന്ന കോവിഡ് എന്ന് പറയുന്നത് അല്ല. ഇവർ പറയുന്നത് ഈ കോവിഡ് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കുന്നത് മാക്സിമം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എന്നാണ് പറയുന്നത്. ഇവർ ഇന്ന് പോസിറ്റീവായി കൊണ്ടുപോകുന്ന കേസിനെ നാളെ ഗവൺമെന്റ് റിപ്പോർട്ടിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയിടുകയാണ് ചെയ്യുന്നത്. അവിടെ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിക്കുമ്പോൾ ഈ ഒരു മുൻകരുതൽ വേണ്ടേ? വീടുകളിൽ ഇരുന്നാലല്ലേ നമുക്ക് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ? ഈ അപ്പം ഈ ഞങ്ങളുടെ ഇവിടുന്ന് കൊണ്ടുപോയ പല സഹോദരൻ സഹോദരിമാരെ കൊണ്ടുപോയി ചികിത്സിക്കാനാണ് കൊണ്ടുപോയെന്ന് പറയുന്നു. അവർക്ക് അവിടെ വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഈ കോവിഡ് അതായത് ഓക്കെ നിങ്ങൾ പറയുന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പേഷ്യന്റിനും ഒരു ഒരു റൂമിലാണ് ഇടേണ്ടത്. അവർക്കുള്ള അവർ ഈ കോവിഡ് രോഗികൾ എല്ലാവരെയും അങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്. അവർക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ബാത്റൂമും രണ്ട് ബാത്റൂമും മതിയോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതായത് ചികിത്സയ്ക്ക് കൊണ്ടുപോയ ആളുകളെ വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഒരു പരാതി? അതെ, അവരെല്ലാരും ഒരു റൂമിലാണ് കഴിയുന്നത്.